പിള്ളേരെ. ഇത് സിന്ധു, പ്രവാസിയാണ് ഭർത്താവ്, രണ്ട് മക്കൾ, സൗദാമിനി അമ്മയുടെ ഏറ്റവും ഇളയ മകൾ. ഇന്നാണ് ഓണാഘോഷോട്ടാ, പൂക്കളൊക്കെ വേഗം വേഗം ആയിക്കോട്ടെ. എടി സിന്ധുവേ, ഇത് സൗദാമിനി അമ്മ, നാലു മക്കളുണ്ട്, മക്കളെയും മരുമക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു പാവ അമ്മ. സുഗേഷിനെയും പിള്ളേരെയും പ്രത്യേകം വിളിച്ചില്ലേടി. ഐ, അതിന് ഗ്രൂപ്പിൽ എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ, പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരും വിളിക്കുന്ന ആവശ്യമുണ്ടാ. ഇവിടെ വെച്ച് നടത്താന്ന് പറഞ്ഞ എന്നെ സുഗേഷ് ചേട്ടനാ. ആ പക്ഷെ എന്തോ പ്രശ്നമുണ്ട്, അവൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഏ, അതിപ്പോ? ആ ഒരു 5 മിനിറ്റ് മുന്നേ. അവനൊരു സൈക്കോണെന്ന് എനിക്കറിയാല്ല, അവന്റെ അച്ഛനും ഇതേപോലെ ആയിരുന്നു. ഏതോ കല്യാണത്തിന് പരിപ്പിന് ഉപ്പ് കുളമ്പിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി ആ കല്യാണം മുടക്കി അവസാനം ആ പെണ്ണിനെ തന്നെ കെട്ടണ്ട വന്ന്. സൈക്കോ ഫാമിലിയാണ്, സൂക്ഷിച്ചാ നോക്കിക്കണ്ട. ആ ഓണത്തിനെങ്കിലും എല്ലാവരും ഒന്നിപ്പിക്കാനാണ് ഓണാഘോഷം നടത്തണേ, ഇതിപ്പോ പ്രശ്നാവോ? ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് തറവാട്ടിലാണ്. ഓ, എത്തിയല്ലേ യൂട്യൂബർ, ഇന്നുണ്ടടി വീഡിയോ? ആ ഉണ്ട്. ഇവിടത്തോണം എന്താണ്, നേരത്തെ എത്തിയ? ഓ, പിള്ളേർക്കൊക്കെ വലിയ ആഗ്രഹം, ഇതാദ്യമായിട്ടാണ് എല്ലാരും കൂടി ചേർന്നൊരു ഓണം. വാ ഇരിക്കടി. അപ്പൊ കുടുംബക്കാര് മൊത്തം ഉണ്ടാ? ഇല്ലടി, എന്റെ 4 പെൺമക്കളും അവരുടെ കെട്ടിയോമാരും മക്കളും മാത്രം, അത്രേ ഉള്ളൂ. ഇളയവള് സിന്ധുവിന്റെ ഐഡിയ ആണ് ഇതൊക്കെ. എല്ലാരും കൂടി ഒത്തുചേർന്ന് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും കൂടപ്പിറപ്പങ്ങളല്ലേ ഡി, എന്റെ കാലശേഷം അവരെ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതിന് വേണ്ടിയാണ് ഇത് നടത്തണത്. എന്നിട്ട് എല്ലാരും എത്തിയ? ആ ഇനി സുലേഖ കൂടി എത്താനുള്ളൂ. ആ അവളുടെ ഭർത്താവും സുഷമയുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം മാറിയ? ആ അത് മാറ്റാനും കൂടിയാണ് ഈ ഓണാഘോഷം. എന്തായിരുന്നു ആ പ്രശ്നം? സുഷമയുടെ ഭർത്താവിനെ സുലേഖയുടെ ഭർത്താവ് എന്തോ സൈക്കോന്ന് അങ്ങനെ എന്തോ വിളിച്ച്, കൂട്ടുകാരുടെ മുന്നിലേക്ക് വിളിച്ച് അവൻ സഹിക്കുമോ? അത് വലിയ പ്രശ്നമായി, ഇടിയായി, അവസാനം പോലീസ് സ്റ്റേഷനിൽ ഒരു കയറുന്ന അവസ്ഥയായി. ഇപ്പൊ 2-3 കൊല്ലായി അവരൊക്കെ മറന്ന്. അവരാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ്, ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഫാമിലിയുടെ, അതിനകത്ത് ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ പിന്നെ ഒരു സിന്ധുവാണ് പറഞ്ഞത് ഒരു ഓണാഘോഷമൊക്കെ നടത്തി കഴിഞ്ഞാൽ എല്ലാരും കൂടി ഒത്തുചേരലോ, അവൻ ഈ പ്രശ്നം സോൾവ് ചെയ്യല. ആ ശരിയാവട്ടെ. എല്ലാം ഞാനേ കുടുംബശ്രീയുടെ പൈസ തരാൻ വന്നാൽ ഞാൻ വൈകിട്ട് വരൂല. അതാ പൈസ ആട്ടാ, ഞാനേ മോളുടെ വീട്ടിൽ പോണേന്ന്. അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിക്ക്, എല്ലാരോടും അന്വേഷണം പറയിട്ടാ. ഇത് ശ്രീകല, 3-ാമത്തെ മകൾ. ഒരു ഇറ്റലിക്കാരൻ സായിപ്പിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. ശ്രീകലേച്ചി, സുഗേഷേട്ടനെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി അമ്മ പറയണ്, അതായിരിക്കും അവർ ഇത്ര നേരമായിട്ടും വരാത്തത്. ആ എനിക്കറിയില്ല, പണ്ടേ സുഗേഷ് ഒരു മൂസാറ്റയാണ്. ബ്ലാഡി ഫൂൾ, എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം കള്ളും കുടിച്ച് എന്തായിരുന്നു ഇവിടെ. ഹീസ് എ ടോക്സിക് പേഴ്സൺ, യു നോ. കുറെ നേരായാലേ തേങ്ങ ചേർന്നണേ, എന്നിട്ട് പാത്രത്തിലൊന്നും കാണുന്നില്ല. അത് അതെങ്ങനെയാണ്, മൊത്തം വായിലോട്ടല്ലേ പോണത്? നോക്കിയേ എത്ര തേങ്ങ ചേർന്നിയാണെന്ന്. ഇത് സുഷമ, 2-ാമത്തെ മകൾ. മക്കളില്ല, ഭർത്താവ് ഉണ്ട്. അത് ഞാൻ നാട്ടിലൊക്കെ വന്നിട്ട് കൊറേ ആയില്ല സോ, തേങ്ങയൊക്കെ കണ്ട കാളം മറന്നു, അതാണ് അറിയാൻ തിന്നു പോയത്. ഇറ്റലിയിലൊന്നും ഇതുപോലത്തെ തേങ്ങ ഒന്നും കിട്ടില്ല ചേച്ചി. ആ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ 10 മുറി തേങ്ങയാണ് തീർന്നത്. ആ കണക്കൊന്നും പറയുന്ന, എത്രയാണ് തേങ്ങയുടെ കാശെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഓ, ഒരു പൈസക്കാരി വന്നേക്കണ്. അതേടി, ഞാൻ പൈസക്കാരി തന്നെയാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. അല്ലാണ്ട് നിന്നെ പോലെ പിള്ളേരെ ട്യൂഷൻ തോന്നി പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസയല്ല. ആരാടി ആരാടി പറ്റിക്കണത്? ഞാനാ. ഞാനേ ഒരു 1-ാം തരം സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. ഭർത്താവിന് വയ്യാണ്ടായപ്പ പിന്നെ വീട്ടിലായി പഠിപ്പിക്കല്. അല്ലാതെ നിന്നെ പോലെ സായിപ്പിനെ കയ്യങ്കാലം കാണിച്ചിട്ട് വശീകരിച്ച് കെട്ടി ഇറ്റലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പ അവക്കിപ്പോ മലയാളം അറിഞ്ഞുവിടുന്നു. അയ്യോ, ഞാനേ സിന്ധുവിനോട് പറഞ്ഞല്ലേ ഈ കൾച്ചറില്ലാത്ത കൂട്ടങ്ങളൊന്നും ഈ പരിപാടിക്ക് വിളിക്കണ്ടെന്ന്. അപ്പൊ ഒരു ക്ലോണം സെലിബ്രേഷൻ. ക്ലോണം അല്ലേ ഓണം, അത് പറയാൻ പഠിക്കുക ആദ്യം. ഓ പരിഷ്കാരി വന്നേക്കണം. നിങ്ങളൊന്നും മിണ്ടാതിരുന്നു, എന്തിനെങ്ങനെയാണ് തല്ലുപിടിക്കണേ? ഓ ഞാൻ പോണേന്ന്, ഇവളോടെ കാര്യം സംസാരിക്കാനാണ്. എന്റെ ചേട്ടനെങ്ങാനും ഇത് കേക്കണ്ട, പിന്നെ നിന്റെ അവസാനമായിരിക്കും. ആ പിന്നെ മൂക്കിൽ പിടിച്ച് വലിച്ചു കയറ്റു ആ സൈക്കോ. എടി എടി മതി, നിർത്ത് ചേച്ചി, ആ തൊട്ട് പോയേ. ഇത് മൂത്ത മകൾ സുലേഖ, ഒരു മോളും ഒരു ഭർത്താവും മാത്രം. വേഗം വായട്ടാ, എല്ലാരും വന്നിട്ടുണ്ടാവും. ആ വരെയാണ് ധൃതി പിടിച്ചു പോയിട്ട് കിടക്കുന്നുണ്ടോട്ട്. എന്താണ് സുഖേഷ് അവിടെ തന്നെ നിന്ന് പറഞ്ഞത്? കേറി വാ വാ, അമ്മ വിളിക്കണല്ലേ. ആ വരാ. എന്തുണ്ട് സുഖേഷാ വിശേഷങ്ങള്? ആ ഒന്നുമില്ല. എന്താണ് രാവിലെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയത്? അത്
അതെന്താണെന്ന് ഞാൻ പറയാമേ. ഗ്രൂപ്പില് പുള്ളി ഒരു വോയിസ് ഇട്ട് അതിന് കളിയാക്കുന്ന രീതിയിൽ ഒരു സ്റ്റിക്കർ ഇട്ടേക്കണ് സുഷമയുടെ ഭർത്താവ്. ഇത് കണ്ടതും ചേട്ടന് ടെൻഷനായി വിഷമമായി ഉറക്കൂല്ല. രാത്രി ചോറുണ്ടാന്നാണ് കിടന്നുറങ്ങിയത് പാവം. ഇതിനൊക്കെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ സുകേഷ? നമുക്ക് പറയാം, അയാള് കാരണം എല്ലായിടത്തും നാണം കിടന്ന ഞാനാണ്. അത് വിട്ടുകള, ഞാൻ പിള്ളേരെ കൊണ്ടേ ഗ്രൂപ്പിൽ ആലോചിക്കാം. ഇനി ലെഫ്റ്റ് അടിച്ചൊന്നും പോവരുത് കേട്ടാ. ആ അമ്മ പറഞ്ഞാ ഞാൻ കേൾക്കും. ഇവളൊക്കെ എത്തിക്കാറായല്ലോടി. ഇപ്പൊ മുത്തച്ചി എനിക്ക് ഈ പ്രാവശ്യം ഓൺ എക്സാം കഴിഞ്ഞിട്ട് കല്യാണം മതി. ആ തള്ളയുടെ മോള് തന്നെ. ഈ നിന്റെ ഡ്രസ്സൊക്കെ കൊള്ളാല്ല, ഇതൊക്കെ എവിടെന്നാടി മേടിക്കണത്? ഏ അമ്മക്കറിഞ്ഞൂടെ ഇത് അനിക ഡിസൈൻസിന് മേടിച്ചാണ്. എല്ലാരും ഈ ഓണത്തിന് അനിക എന്നല്ലേ എല്ലാം മേടിച്ചത്. ആഹാ അതിലെങ്കിലും ഒത്തൊരുമ കാണിച്ചല്ല, ഇതൊക്കെ ഒരു തുടക്കാവട്ടെ. അല്ല ഈ അനിക ഡിസൈൻസ് അത് എവിടെയാണ്? അവര് ഈ കൊല്ലം അഞ്ചലിലുള്ളതാണമ്മേ. അവിടെ 111 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകളുണ്ട്, അതും ഫ്രീ സർവീസാണ് കേരളത്തിന്റെ ഉള്ളിൽ മൊത്തം. പിന്നെ കേരളത്തിന്റെ പുറത്തോട്ട് എന്തോ 15 രൂപ അങ്ങനെ എന്തോ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഈസി റിട്ടേൺസ് ഉണ്ട്, അതുപോലെ തന്നെ അടിപൊളി കസ്റ്റമർ കെയർ സർവീസും ഉണ്ട്. ആ അതുപോലെ അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അനിക ഡിസൈൻസ് എന്ന് പറഞ്ഞ, അതുവഴി എല്ലാ മാസവും ഗിഫ്റ്റ് അവേ ഒക്കെ കൊടുക്കേണ്ടവര്. അങ്ങനെയാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചത്. ഞങ്ങൾ എല്ലാവരും എടുത്തത് 500 രൂപ താഴെയുള്ള ടോപ്പുകളാണ്. ഇപ്പോഴാണെങ്കിൽ ഓണം പ്രമാണിച്ചിട്ട് 2999 രൂപ മേടിച്ചാൽ 1000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ കിട്ടും. അതുപോലെ 1499 രൂപ മേടിച്ചാൽ 500 രൂപയുടെ ഗിഫ്റ്റ് വോച്ചറും കിട്ടും. ഇപ്പൊ തന്നെ കയറി മേടിച്ചോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു തവണയെങ്കിലും അവരുടെ ടോപ്പുകളുടെ കളക്ഷനും ക്വാളിറ്റിയും മനസ്സിലാക്കിയ പിന്നെ അവിടെ മേടിക്കുള്ളൂ, അതുറപ്പാ. എന്നൊരു പണി, ആ ചാനലിന്റെ ലിങ്ക് എനിക്ക് കൂടി അയച്ചേക്ക്. ഓഫറൊക്കെ വരുമ്പോ പിള്ളേർക്ക് ഓരോ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാല്ല. ആ ഞാനിപ്പോ അയക്കാം. ഓ ഇവിടെ ചിരിക്കാനും തന്റെ അനുവാദം വേണോ? എന്റെ മോത്ത് നോക്കി ചിരിക്കാനായിട്ട് എന്റെ അനുവാദം വേണം. നീ ഈ മാതിരി കൂതറകള് പ്രശ്നം ഉണ്ടാക്കൂലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇത് സുഷമയുടെ ഭർത്താവ്, ഉറക്കമാണ് മെയിൻ പണി. ചിരിക്കാൻ എന്റെ ചിരി വല്ലോ മുട്ടിപ്പോയ എന്നെ കാണുമ്പോ കാണുമ്പോ ചിരിക്കാനുണ്ട് കളിയാക്കാനായിട്ട്. എനിക്കിവിടെ ചിരിക്കാനും പാടില്ലേ, ഞാൻ ഇനിയും ചിരിക്കും. എന്റെ പൊന്നു ചേട്ടാ ഈ കൂതറോടൊക്കെ സംസാരിച്ചിട്ട് ബി പി കൂട്ടേണ്ട ആവശ്യമുണ്ടാ? വെറുതെ എന്തിനാണ്? ഓ ബി പി അല്ല വട്ട് കൂട്ടലേന്ന് പറഞ്ഞടി. ആ വട്ട് നിന്റെ കെട്ടിയോ നീ. ചേട്ടാ ഈ മൂശാട്ട സുകേശൻ പറയണേ ചേട്ടന് വട്ടാണെന്ന്. സൈക്കോ നിന്റെ ഭാര്യയും നീയും നിന്റെ മകളും. എന്നെ പറഞ്ഞാൽ ശരിക്കും എന്റെ മോളെ പറഞ്ഞാലില്ല നിന്റെ ഞാനോ എന്റെ ചേട്ടനടിക്കില്ലേ. അയ്യോ എന്റെ അളകിന്ന് പല്ലു പോയാ. നീ എന്റെ ഭാര്യ തല്ലൂലോ ചേട്ടാ. ഇതെന്താണ് ഇവിടെ നിറച്ച് പൊന്നീച്ച? നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ. കൊല്ല നീകളും വാടാ. നിങ്ങളൊക്കെ നന്നാവുന്ന വിചാരിച്ചാൽ ഓണാഘോഷിക്കാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങളെ കിടന്ന് തല്ലുകൂടാനല്ല. സ്വന്തം സഹോദരങ്ങളോട് പോലും സ്നേഹമില്ലാത്ത പണ്ടാറങ്ങള്. ഇറങ്ങി പോടുന്നു, ഒരു ആഘോഷം വേണ്ട, ഒരു പരിപാടി ഇവിടെ വേണ്ട. ആ പോടിഞ്ഞോ ഇടിയില്. അമ്മാവന്മാരുടെ മാസ് ഡയലോഗോടെ ഓണത്തല്ലും അവസാനിക്കുന്നു. ബൈ ദ ബൈ, ഐ ആം ഗോയിങ്.